ആനക്കുഴിക്കരയിലെ അജൈവ മാലിന്യ സംഭരണ കേന്ദ്രത്തിലെ തീപിടുത്തത്തിൽ കത്തിച്ചാമ്പലായത് ടൺ കണക്കിന് പ്ലാസ്റ്റിക് വസ്തുക്കൾ. തീപിടുത്തത്തിൽ 50 ലക്ഷത്തിലധികം രൂപയുടെ നഷ്ടമുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം. അതേസമയം സംഭരണ കേന്ദ്രത്തിന് ലൈസൻസ് ഇല്ലെന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി. ആനക്കുഴിക്കര പാറയിലെ സ്റ്റാർക്ക് മെറ്റൽ അജൈവ മാലിന്യ സംഭരണ കേന്ദ്രത്തിലെ തീപിടുത്തത്തിൽ കത്തിച്ചാമ്പലായത് ടൺ കണക്കിന് പ്ലാസ്റ്റിക് വസ്തുക്കളാണ്. 18 മണിക്കൂറിലധികം പ്രയത്നിച്ച് ചൊവ്വാഴ്ച വൈകുന്നേരത്തോടെയാണ് തീ പൂർണ്ണമായി അണയ്ക്കാനായത്. 50 ലക്ഷത്തിലധികം രൂപയുടെ നഷ്ടം ഉണ്ടെന്നാണ് പ്രാഥമിക നിഗമനം. തിങ്കളാഴ്ച രാത്രി 11 മണിയോടെയാണ് സംഭരണ കേന്ദ്രത്തിലെ പ്ലാസ്റ്റിക് കൂമ്പാരത്തിന് തീപിടിച്ചത്. കേന്ദ്രത്തിൻ്റെ കെട്ടിടത്തിൻ്റെ മുകൾ നിലയിൽ താമസിക്കുന്ന ജീവനക്കാരായ അന്തർ സംസ്ഥാന തൊഴിലാളികളാണ് തീപിടുത്തം ആദ്യം അറിയുന്നത്. പ്ലാസ്റ്റിക് കുപ്പികൾ പൊട്ടിത്തെറിക്കുന്ന ശബ്ദം കേട്ടുണർന്ന ഇവർ സ്ഥാപന ഉടമകളെയും അഗ്നിരക്ഷാ സേനയെയും വിവരമറിയുകയായിരുന്നു. വെള്ളിമാടുകുന്ന്, മീഞ്ചന്ത, നരിക്കുനി, മുക്കം, ബീച്ച് ഫയർ സ്റ്റേഷനുകളിൽ നിന്നുള്ള 7 യൂണിറ്റുകൾ ഉടൻ സ്ഥലത്തെത്തി തീയണയ്ക്കാനുള്ള ശ്രമം തുടങ്ങി. എന്നാൽ ആളിപ്പടർന്ന തീയും പ്ലാസ്റ്റിക് കത്തിയുണ്ടായ രൂക്ഷമായ ഗന്ധവും മേൽക്കൂര നിലംപൊത്തുമെന്ന ഭീതിയും രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായി. ഇതിനിടെ സ്ഥാപനത്തിലുണ്ടായിരുന്ന 3 ഗ്യാസ് സിലിണ്ടറുകളിൽ 2 എണ്ണം പൊട്ടിത്തെറിച്ചതും ഭീതി പടർത്തി. പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിച്ചിരുന്ന ഇരുമ്പ് മേൽക്കൂരയുടെ കൂറ്റൻ ഷെഡ് തകരുകയും ഭാഗികമായി നിലംപൊത്തുകയും ചെയ്തു. കേന്ദ്രത്തിനകത്തെ കെട്ടിടവും പൂർണ്ണമായി തകർന്നു. സമീപത്ത് ഇരുമ്പ് തകരമാലിന്യങ്ങൾ ശേഖരിച്ച് ഷെഡും ഭാഗികമായി തകർന്നിട്ടുണ്ട്. ആക്രിക്കടകളിൽ നിന്നും മറ്റും ശേഖരിക്കുന്ന അജൈവ മാലിന്യങ്ങൾ തരംതിരിച്ചും പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ഇടിച്ചു പരത്തി കെട്ടുകളാക്കിയും റീസൈക്ലിംഗ് യൂണിറ്റുകളിലേക്ക് അയക്കുകയാണ് ഈ കേന്ദ്രത്തിൽ ചെയ്യുന്നത്. 1 ഏക്കറോളം സ്ഥലത്ത് കൂറ്റൻ ഷെഡുകൾക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൽ 6 അതിഥി തൊഴിലാളികളും ജോലിക്കുണ്ട്. മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് മാലിന്യങ്ങൾ മറിച്ചിട്ട് തീ കെടുത്താനുള്ള ശ്രമവും നടന്നു. അഗ്നിശമന യൂണിറ്റുകൾക്ക് പുറമെ സമീപത്തെ കിണറുകളിൽ നിന്ന് നിരന്തരം ജലം പമ്പ് ചെയ്താണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ചൊവ്വാഴ്ച പുലർച്ചെ ശക്തമായ മഴ പെയ്തെങ്കിലും തീ അണഞ്ഞിരുന്നില്ല. പ്ലാസ്റ്റിക് കത്തിയ രൂക്ഷമായ ഗന്ധവും പുകപടലവും പരിസരമാകെ പരന്നത് ഭീതി പടർത്തി. ചൊവ്വാഴ്ച രാവിലെ അന്തരീക്ഷം മൂടിക്കെട്ടിയതോടെ പുകയും ഗന്ധവും പരിസരത്ത് രൂക്ഷമായി. സമീപവാസികൾക്ക് ശ്വാസതടസ്സവും മറ്റ് അസ്വാസ്ഥ്യവും അനുഭവപ്പെടുകയും ചെയ്തു. അതിനാൽ സമീപവാസികളോട് മാറി താമസിക്കാൻ പോലീസ് ആവശ്യപ്പെട്ടിരുന്നു. മാവൂർ കോഴിക്കോട് റോഡിൽ നിന്ന് 50 മീറ്ററോളം ഉൾഭാഗത്തുള്ള സംഭരണ കേന്ദ്രത്തിന് പരിസരങ്ങളിൽ മറ്റ് വ്യവസായ യൂണിറ്റുകളടക്കം പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടേക്ക് തീ പടരാതിരിക്കാൻ അഗ്നിരക്ഷാ സേനകളുടെയും നാട്ടുകാരുടെയും ഇടപെടലുകളും സഹായിച്ചു. ഏതാനും വർഷം മുമ്പ് പ്രവർത്തിച്ചു തുടങ്ങിയ സ്ഥാപനം 2 വർഷമായി ഫറോക്ക് സ്വദേശികളാണ് നടത്തിവരുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാരണം റീസൈക്ലിംഗ് യൂണിറ്റിലേക്ക് കയറ്റി അയക്കാൻ വൈകിയതിനാൽ വൻ ശേഖരമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. താലൂക്ക് ദുരന്ത നിവാരണ സേനാംഗങ്ങളും തീ കെടുത്തുന്നതിന് അഗ്നിരക്ഷാ സേനയെ സഹായിക്കാനെത്തിയിരുന്നു. ശക്തമായ പോലീസ് സാന്നിധ്യവും സ്ഥലത്തുണ്ടായിരുന്നു. അതേസമയം കേന്ദ്രത്തിന് ലൈസൻസ് ഉണ്ടായിരുന്നില്ലെന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതരും വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ മാവൂർ.